أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسول امين وعلى اله وصحبه اجمعين പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഈ വർഷത്തെ SSLC പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞു പ്ലസ് ടു പരീക്ഷ റിസൾട്ടും വന്നു കഴിഞ്ഞു നമുക്കറിയാം SSLC പ്ലസ് ടു പരീക്ഷ റിസൾട്ട് വന്നതോടുകൂടി ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലും ചർച്ചയിലുമാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശന നടപടിക്രമങ്ങൾ. അതല്ലെങ്കിൽ ഇനി എവിടെയാണ് പ്രവേശനം കിട്ടുക, ഏത് കോഴ്സിനാണ് പ്രവേശനം കിട്ടുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങളും ആകുലതകളും ആശങ്കകളും എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. തീർച്ചയായും SSLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വോയിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരിയർ പ്ലാനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഒരു ലക്ഷ്യബോധത്തോടുകൂടി മുന്നേറുന്ന സമയത്ത് ഒരു കരിയർ പ്ലാനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അഥവാ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി പുതിയ ഒരു കോഴ്സിന് ചേരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കരിയർ പ്ലാനിങ്ങിൽ കുട്ടിയുടെ അഭിരുചിക്കാണ്. പലപ്പോഴും മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പലപ്പോഴും പല കുട്ടികളും പലതരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അത് പലപ്പോഴും അബദ്ധങ്ങളിലേക്കായിരിക്കും എത്തിക്കുക. അതുകൊണ്ട് കുട്ടിയുടെ ഇൻബോൺ ആയിട്ടുള്ള എബിലിറ്റി അല്ലെങ്കിൽ എന്താണോ കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണോ കുട്ടിയുടെ അഭിരുചി എന്താണോ ആപ്റ്റിറ്റ്യൂഡ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിലും ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല മെക്കാനിക്കൽ എബിലിറ്റിയുള്ള കുട്ടിയായിരിക്കണം, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ടെക്നിക്കലായ വിഷയത്തിൽ നല്ല താല്പര്യമുള്ള കുട്ടിയായിരിക്കണം, അതോടൊപ്പം തന്നെ മാത്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഈ രണ്ട് വിഷയത്തിലും വീക്കാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള കുട്ടികൾ, ഒരു മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത കുട്ടികൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുട്ടിയുടെ അഭിരുചി എന്താണോ അത് മനസ്സിലാക്കിയിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, സൈക്കോമെട്രിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലൂടെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കുട്ടിയുടെ കരിയർ ഇൻട്രസ്റ്റ്. കുട്ടിക്ക് താല്പര്യമുള്ള വിഷയം, കുട്ടിക്ക് താല്പര്യമുള്ള കരിയർ മേഖലകൾ കൂടി കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ഒരു കരിയർ പ്ലാനിങ് ആയിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ കുട്ടിയുടെ സ്കിൽ ആൻഡ് എബിലിറ്റി, കുട്ടിയുടെ കഴിവ് പലതരത്തിലുള്ള സ്കിൽ എബിലിറ്റീസ് പല മേഖലകളിലും ആവശ്യമുണ്ട്. ഇപ്പോൾ വെർബൽ എബിലിറ്റി ആവശ്യമുള്ള കരിയർ മേഖലകളുണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ആവശ്യമുള്ള കരിയർ മേഖലകളുണ്ട്, അതുപോലെ തന്നെ കുട്ടിയുടെ മറ്റു തരത്തിലുള്ള ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് ഉള്ള കഴിവുകൾ ആവശ്യമുള്ള മേഖലകളുണ്ട്. അപ്പോൾ കുട്ടിയുടെ സ്കിൽ ആൻഡ് എബിലിറ്റീസ് ഏത് മേഖലയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കരിയർ പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ്. നമുക്കറിയാം പല തരത്തിലുള്ള പേഴ്സണാലിറ്റി ടൈപ്പുള്ള ആളുകളുണ്ടാവും, പല തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ പല തരത്തിലുള്ള കരിയർ ഓരോ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കരിയറിനും ഓരോ സ്വഭാവമായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ആ ഒരു കരിയറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധികം ആളുകളായിട്ട് ഇടപഴകിയിട്ടുള്ളൊരു ജോലിയല്ല, അതല്ലെങ്കിൽ പിന്നെ ഇറങ്ങി നടന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കേണ്ട ജോലിയല്ല, അതൊരു അടങ്ങി ഒതുങ്ങിയിരുന്നു സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മണിക്കൂറുകളോളം ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോലിയിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായും വളരെ ക്ഷമയോടുകൂടി
അതല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ അവധാനതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പുള്ള ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ടൈപ്പുള്ള ആളുകൾക്കൊക്കെ അത്തരത്തിലുള്ള ജോലികൾ വളരെ നന്നായിട്ട് ചേരും. അതേസമയത്ത് ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ സമൂഹവുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്ന രൂപത്തിലുള്ള വളരെ സോഷ്യൽ കണക്ടിവിറ്റിയുള്ള അതല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ടൈപ്പുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു കരിയറിലേക്ക് വരുന്നതെങ്കിൽ അതൊരിക്കലും അവന് സൂട്ടാവുന്ന ഒരു കരിയർ ആയിരിക്കില്ല, അവിടെ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ടൈപ്പിന് യോജിച്ച കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ട്, നമ്മുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, നമ്മുടെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള കരിയറുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കരിയർ പ്ലാനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഘടകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കരിയർ, അതായത് 10-ാം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവിന് ശേഷമുള്ള നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.